അല്ലല്ല, ആദ്യം ഒരു റീൽ ഇട്ടതാ. ഞാൻ തന്നെ വിചാരിച്ചിട്ടില്ല, എനിക്കാണ് 30 ഫോളോവേഴ്സ് ഞാനും ആയിട്ട് ഇരുന്നതാ. അപ്പൊ ഞാൻ ആ സമയത്താണ് ഞാൻ ഓപ്പൺ ചെയ്ത് ഇൻസ്റ്റ പബ്ലിക് ആക്കിയിട്ട് ഞാൻ ഒരു റീൽ ഇട്ടു. അപ്പൊ അത് 1 മില്യൺ കിട്ടിയപ്പോ തന്നെ കൊള്ളാലോ, ആ ഇനി അടുത്തണം, അങ്ങനെ അങ്ങനെയാണ് തോന്നി ചെയ്തത്. മേ ബി അതായിരിക്കും. എനിക്കിപ്പോ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ നമ്മള് ഈ റീൽ ചെയ്യുന്നോണ്ട് വെറുതെ അല്ല, നമുക്ക് അതിലൂടെ പരസ്യം ചെയ്യുന്നുണ്ട്, നമ്മൾ അതിലൂടെ പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം ഈ പറഞ്ഞ പോലെ മലബാർ ഗോൾഡ്, പിന്നെ നെസ്ലെ, ഇപ്പം നെസ്ലയുടെ ഒരു ആഡ് ഞാൻ ചെയ്തു. ആഡ് ഇൻ ദ സെൻസ് നമ്മള് ഒന്നും ചെയ്യണ്ട, നമ്മള് വീട്ടിലിരിക്കുക, നമ്മള് അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം, നമുക്ക് അവർ നല്ല എമൗണ്ട് തരും. ഇന്ന് വരെ ഇൻസ്റ്റാഗ്രാം 5 പൈസ കിട്ടി. ഞാൻ അത് പഠിക്കും, പൈസ എന്തിനാ ഞാൻ വിവാഹത്തെ പഠിക്കുന്നത്? ഇവരൊക്കെ ഇപ്പൊ സിനിമയിൽ അഭിനയിച്ചോണ്ടിരിക്കുന്ന ആളല്ലേ, ഞാൻ ഇപ്പൊ ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ. അപ്പൊ നിങ്ങള് ഞാൻ തെറ്റിദ്ധാരണ, ഞാൻ അഭിനയിച്ചോണ്ടിരിക്കയാണ്. നിങ്ങൾക്കല്ലേ അറിയുള്ളൂ ഞാൻ അഭിനയിച്ചിട്ടില്ല. അതല്ല, ഞാൻ കാണുമ്പോഴൊക്കെ അഭിനയിക്കുന്നുണ്ടല്ലോ. അപ്പം ആ എപ്പോഴും അഭിനയിച്ചോണ്ടിരിക്കയാണ്, പക്ഷെ ഞാൻ അങ്ങനെ അല്ലല്ലോ. ഇപ്പൊ ഞാൻ 15 വർഷത്തിന് ശേഷം വന്നതാ. ഞാനും 14 വർഷം കഴിഞ്ഞിട്ടാ വന്നത്. അപ്പൊ എനിക്ക് നമ്മളൊന്ന് 5 മിനിറ്റ് കാരണം ആ ഒരു ക്യാരക്ടർ വന്നപ്പോഴേക്കും അത് 2011 വന്നു. അത് ആ ഒരു സമയത്ത് ഉണ്ടാക്കിയ ഒരു ട്രെൻഡ് വളരെയാണ്. അപ്പൊ ഒരു അങ്ങനെ ഒരു ആംഗിളിൽ, അല്ലെങ്കിൽ ശ്രീചേച്ചിയുടെ പേഴ്സണൽ ലൈഫിലും അങ്ങനെയാണ്, അല്ലെങ്കിൽ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുദ്ര കുത്ത ചാപ്പ് ഇടൽ, അത് എന്നാ ഹേർട്ടി. എന്റെ ലൈഫ് നോക്കിയാല് ഒരുപാട് കോൺട്രവേഴ്സീസ് അല്ലാതെ വേറെ ഒന്നും നടന്നിട്ടില്ല. ഞാൻ ഒന്നും ചെയ്തില്ലെങ്കിലും കോൺട്രവേഴ്സി. ഇപ്പൊ നോക്കും, ഞാൻ എന്തോ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ ചൊറിയാൻ തുടങ്ങിയില്ലേ? അതാണ്, ഞാൻ കൊടുത്ത് ചൊറിയിപ്പിക്കല. അതാണ്, ഞാൻ അറിയാതെ എന്തെങ്കിലും ഇട്ടു പോകും. അപ്പൊ ഇത്രയേ ഉള്ളൂ. അതെ, എത്രയോ ആക്കെ ഇന്നും രവി നിർവേദം പാർട്ട് 2 എപ്പോഴാ വരിക എന്നല്ല ഞാൻ പറഞ്ഞു. രവി ചേച്ചി മരിച്ചുപോയി, അപ്പൊ സ്വർഗത്തിൽ പോയി കഴിഞ്ഞ എന്താ നടക്കുക? ആൾക്കാർ എത്രയോ വൺലൈനേഴ്സ് എനിക്ക് കിട്ടാറുണ്ട്. രവി നിർവേദം പപ്പൂനെ കാണുന്നതിന് മുമ്പേത്തെ രവി ചേച്ചി, പിന്നെ രവി ചേച്ചി അന്ന് പ്രീക്വൽ സീക്വൽ അതെല്ലാം വരാറുണ്ട്. പിന്നെ രവി ചേച്ചി അവിടെ പോയി മറ്റേ ഹെല്ലോ ഹെവനിൽ പോയിട്ട് എന്താ ചെയ്യുക, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് സ്റ്റോറി ലൈൻസ് വന്നിട്ടുണ്ട്. അത് അതെല്ലാം ഹിലേരിയസ്. മീൻസ് ചില കഥകളെല്ലാം സൂപ്പറാണ്, ടൈം പാസ്. സജീവായിട്ടുണ്ടാവോ മലയാളത്തിലെ? ഈ സജീവായിട്ട് മുന്നോട്ട് പോവോ? നല്ല കഥാപാത്രങ്ങൾ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും. കഥ കേൾക്കുന്നുണ്ടോ ഇപ്പോ? ഇല്ല, ഇപ്പൊ ഞാൻ സി ടിവിയിൽ ഒരു പ്രോഗ്രാം മാത്രമേ ചെയ്യുന്നുള്ളൂ. അതാ ഞാൻ പറഞ്ഞു, നല്ല കഥാപാത്രങ്ങൾ കഥ കേൾക്കുന്നുണ്ട്. സോറി സോറി സോറി, കഥ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ഞാൻ നായികയുടെ ചെയ്യണമെന്നൊന്നും ഞാൻ എവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ. നല്ല കഥാപാത്രങ്ങളും എന്റെ മനസ്സിന് എനിക്ക് ഇഷ്ടപ്പെടുന്ന കഥാപാത്രങ്ങൾ വരാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യും. ഇല്ലാച്ചെങ്കിൽ കുട്ടികളൊക്കെ നോക്കി വീടൊക്കെ നോക്കി അങ്ങനെ.